ഇതാ ഈ നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആറു വർഷം മുന്നേ എടയന്നൂരിലെ ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരാധപന്മാർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രിയങ്കരനായ ധീരനായ യുക്കോൺഗ്രസിന്റെ നേതാവ് ഷുഹൈബ് അനുസ്മരണ റാലി ഇതാ ഈ പട്ടണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കൂളിച്ചമ്പ്ര കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം ഇരിട്ടി പാലം ചുറ്റി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരങ്ങളെ ഫാസിസ്റ്റ് രീതിയോടെ നേരിടുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ അതിന്റെ കേരള പതിപ്പാണ് പിണറായി സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ജനാധിപത്യ ആശയത്തിലും ഇരു കൂട്ടർക്കും വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ MLA, സണ്ണി ജോസഫ് MLA, റിജിൽ മാക്കുറ്റി, KPCC സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, UDF ജില്ലാ പ്രസിഡന്റ് PT മാത്യു, മുഹമ്മദ് ബ്ലാത്തൂർ, സുദീപ് ജെയിംസ്, അനു താജ്, നിതിൻ നടുവനാട്, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മുന്തി അഭിഭാഷകന്മാരെ കോടതിയിൽ കൊണ്ടുവന്ന അണിനിരത്തിയാലും ശരി തന്നെ, ഈ രാജ്യത്ത് ഒരു സിറ്റിംഗിന് കോടാനുകോടി രൂപ വാങ്ങുന്ന പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകന്മാർ വന്ന് വാദിച്ചാലും ശരി തന്നെ, ഷുഹൈബിനെ കൊന്നവന്മാർക്ക് തൂക്കുകയർ കിട്ടുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ല എന്ന് 1000 തവണ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കും. നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായൊരു ചെറുപ്പക്കാരനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായി കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് മുഹമ്മദ് ഖാന്റെ മകനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് ഒരു നാടിന്റെ വെളിച്ചമായി മാറിയ ചെറുപ്പക്കാരനെ. ആ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോ രക്തം ആവശ്യമായി വരുമ്പോ ആദ്യം വിളിക്കുന്ന ഫോൺ നമ്പർ അത് ഷുഹൈബിന്റെ ഫോൺ നമ്പർ ആയിരുന്നു. ആ നാട്ടിലെ മക്കളുമാർ പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ ആദ്യം ആശ്രയിക്കുന്ന പേര് ഷുഹൈബിന്റേതായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിൽ ഒരമ്മ കരൾ രോഗം വന്ന് അവരുടെ കരൾ നശിച്ചു പോകുമ്പോ കരളൊന്ന് പകത്ത് നൽകുമോ എന്ന് ചോദിച്ച ആദ്യം വിളിച്ചത് ഷുഹൈബിനെ ആയിരുന്നു. ആ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഒരു പിടി മനുഷ്യന്മാരുടെ പട്ടിണി അകറ്റിയ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിൽ പഠിപ്പ് തുടങ്ങിയ ഒരു പറ്റം കുട്ടികൾക്ക് പഠിപ്പ് തുടരുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ചെറുപ്പക്കാരനെ, സ്വന്തമായി കയറി കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത സാധു മനുഷ്യന്മാർക്ക് കിടപ്പാടം ഒരുക്കുവാൻ സ്വന്തം കയ്യിലെ പണം ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെയാണ് ഒന്നല്ല 41 വെട്ടുകൾ വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നീ 41 വെട്ടു വെട്ടിയത് ഷുഹൈബിന്റെ കാലിലാണെങ്കിലും നുറുങ്ങിപ്പോയത് ഞങ്ങളുടെ ഹൃദയമാണ്. ആ നുറുങ്ങിപ്പോയ ഹൃദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആകാശേ, ആ മരണത്തിന് ആ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ അവസാനിക്കുകയില്ല എന്ന് ആകാശ് തില്ലങ്കരിമാർ ഓർക്കണം. ആകാശ് തില്ലങ്കരിമാർക്ക് മരണത്തിന്റെ വാറന്റ് എഴുതി ഒപ്പിട്ടു കൊടുത്ത എല്ലാ ഈ നാട്ടിലെ CPM നേതാക്കന്മാരും ഓർത്തു വയ്ക്കുന്ന നന്നായിരിക്കും. എല്ലാ കാലത്തും നിങ്ങൾക്ക് പരിരക്ഷ ഒഴിക്കുവാൻ
അല്ലെങ്കിൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള ദാർഢ്യത്തിന് മുകളിലാണ്, അധികാരത്തിന് മുകളിലാണ്, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പൊതുനിരത്തിലൂടെ നീയൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഈ മട്ടന്നൂരിന്റെ മണ്ണിലെ, ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ സന്തോഷത്തോട് കൂടി ചിരിക്കുന്നത് ആകാശ് തെല്ലങ്കരിയുടെ കാര്യത്തിൽ കയറു മുറുകി അവന്റെ അവസാനത്തെ ശ്വാസം പിടയുമ്പോഴായിരിക്കും ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ യഥാർത്ഥ ചിരിച്ചിരിക്കുവാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ട്.